ആർടിഎമ്മിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് വേറെ ഒന്നുമല്ല, ഞാൻ വണ്ടിക്ക് എക്സ്ട്രാ ഒരു സ്വിച്ചും കൂടെ ഫിറ്റ് ചെയ്തു. ഇതെന്തിനാണെന്നല്ലേ, ഇത് നമ്മുടെ ഹെഡ്ലൈറ്റിന് വേണ്ടി സെപ്പറേറ്റ് ഇപ്പോൾ പിടിപ്പിച്ച സ്വിച്ചാണ്. ഞാൻ നേരത്തെ നമ്മുടെ ലാമ്പിന്, അതായത് ലാമ്പിന് ഒരു സ്വിച്ച് പിടിപ്പിച്ചിരുന്നു. കണ്ട് നിങ്ങൾക്ക് രണ്ടിൻ്റെ കളറ് നോക്കിയാൽ അറിയാം, കണ്ടില്ലേ കളർ വ്യത്യാസം കണ്ടില്ലേ. അപ്പോൾ അതിവിടെ ഈ സൈഡിൽ പിടിപ്പിച്ചു. അതിനുശേഷം ഇപ്പോൾ ഇത് പുതുതായിട്ട്, കാരണം ആ സ്വിച്ച് ഏകദേശം ഞാനിപ്പോൾ 1.5 വർഷത്തോളമായിട്ട് യൂസ് ചെയ്യുന്നു, ഒരു കുഴപ്പമില്ല. ഇടയ്ക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു മഴയൊക്കെ നനയുമ്പം ഒരു ജാമാകുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ഇതിൻ്റെ അകത്ത് WD-40 ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ അത് ലൂസാകും, പിന്നെ ഓക്കെ ആവും. അപ്പോൾ ആ ഒരു നല്ല സ്വിച്ച് ആയതുകൊണ്ടാണ് ഞാൻ അതേപോലത്തെ തന്നെ വീണ്ടും ഒരു സ്വിച്ച് മേടിച്ചത്. അപ്പോൾ ഏകദേശം ഈ സ്വിച്ചിന് 75 പിന്നെ ഡെലിവറി ചാർജ് ഒരു 30 രൂപ സംതിങ് ആയി. ഇത്രയാണ് സ്വിച്ചിനായുള്ളൂ. ഞാനിത് പിടിപ്പിച്ചത് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ, അതായത് നമ്മുടെ ഇപ്പോഴത്തെ വണ്ടികളെല്ലാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഹെഡ്ലൈറ്റ് ഓണാണ്. അപ്പോൾ അങ്ങനെ ഹെഡ്ലാമ്പ് ഓണായി കിടന്ന് വെറുതെ രാവിലെയും രാത്രിയൊക്കെ, രാത്രി നമുക്ക് ആവശ്യമുണ്ട്, പക്ഷേ വെറുതെ രാവിലെയൊക്കെ ഉച്ചയ്ക്കൊക്കെ നമ്മൾ പോകുമ്പോൾ ഇത് ഓണായി കിടക്കുന്നു. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ വെറുതെ ബാറ്ററി നശിപ്പിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാനിത് ഇങ്ങനെ ഒരു എക്സ്ട്രാ ഇത് ഫിറ്റ് ചെയ്തത്. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് ഇപ്പോൾ നമ്മൾ കേട്ടതാണ് നൈട്രജൻ ഫില്ല് ചെയ്യുന്നതിനെ കുറിച്ചൊരു പുതിയ റൂളെന്തോ വരാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് വന്നിരുന്നു. അതായത് ആഗ്ര ഡൽഹി റോഡിൽ കൂടുതലായിട്ട് വണ്ടികളുടെ ടയർ പൊട്ടുന്നു, അതുകൊണ്ട് നൈട്രജൻ ഫില്ല് ചെയ്തിട്ട് വണ്ടിയെ ഓടിക്കാൻ വേണ്ടി പുതിയ നിയമം കൊണ്ടുവരാൻ പോകുന്നു. പക്ഷേ അത് നമ്മുടെ ഇവിടുത്തെ കണ്ടീഷനുകളിൽ അത് വളരെ ചുരുക്കം ചാൻസ് അല്ലേ ഉള്ളൂ. പക്ഷേ അത് ഗവൺമെൻറ് തീരുമാനിക്കുന്നത് ഇപ്പോൾ ഒന്നെങ്കിൽ നോർത്തിൽ ഏതെങ്കിലും ഒരു പ്രശ്നം വരും, ഒരു കാര്യങ്ങൾ വെച്ചിട്ട് പുതിയ പുതിയ റൂൾസുകൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് നൈട്രജൻ്റെ കേസ് പോലെ തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക് ഹെഡ്ലൈറ്റിൻ്റെ കേസ്. കാരണം നമ്മുടെ നാട്ടിലെ കണ്ടീഷനിൽ രാവിലെ ഉച്ചയ്ക്കൊന്നും ഇത് ലൈറ്റ് ഇട്ടു എന്ന് വെച്ചിട്ട് അപകടം കുറയാൻ പോകുന്നു എനിക്ക് തോന്നുന്നില്ല. അതായത് എനിക്ക് തോന്നുന്നത് കാശ്മീരിലൊക്കെ നമ്മുടെ ഇപ്പോൾ കാലാവസ്ഥയിൽ, ഇപ്പോൾ രാവിലെയാണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും ഒരു മഞ്ഞ അവസ്ഥയാണെങ്കിലും മഞ്ഞ് പെയ്യുന്ന അവസ്ഥയാണെങ്കിലും ലൈറ്റ് ഇട്ട് വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മളറിയാം എപ്പോഴും ലൈറ്റ് ഓണാണെങ്കിൽ അത് എതിരെ വരുന്ന ആൾക്കാർക്ക് ഉപകാരമായിരിക്കും. അപ്പോൾ അവിടുത്തെ കണ്ടീഷനിൽ ഈ പറഞ്ഞ രീതിയിൽ അങ്ങ് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഓടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഓടിക്കും, കാരണം ബാറ്ററി സംരക്ഷിക്കാന്നുള്ള ഉദ്ദേശത്തോടെ. പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപകടങ്ങൾ കൂടാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ലൈറ്റ് ഇട്ട് ഓടിക്കാന്നുള്ളൊരു ഓപ്ഷന് വേണ്ടി ഇപ്പോഴത്തെ വണ്ടികളെല്ലാം നമ്മൾ ഇഗ്നീഷൻ ഓണാക്കി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ലൈറ്റ് ഓണായി വരുന്നത്. അപ്പോൾ അത് അവിടുത്തെ ഒരു കണ്ടീഷന് സൂട്ടാകുന്ന രീതിയിൽ അത് എല്ലാ സ്റ്റേറ്റിലും അതേ റൂൾ തന്നെ ഫോളോ ചെയ്യാന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ ഇവിടുത്തെ കണ്ടീഷനിൽ രാവിലെയും ഉച്ചയ്ക്കും ലൈറ്റ് ഇട്ട് പോകേണ്ട ഒരാവശ്യമില്ല. കാരണം ഏത് നട്ടുച്ചയ്ക്ക് വന്നാലും ഒരു മനുഷ്യനും ഇതിൻ്റെ ലൈറ്റ് കാണാൻ പോലും, നമ്മൾ എന്ത് ഡിം അടിച്ചാലും ഒരു കാര്യമില്ല. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ വേണ്ടാത്ത റൂൾ നമുക്ക് ആവശ്യമില്ലാത്ത കണ്ടീഷനിൽ വെക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് മാറണം. കാരണം ഓരോ സ്റ്റേറ്റിനും അതിൻ്റെ അനുസരിച്ചിട്ടുള്ള നിയമങ്ങളിൽ ചെറിയ ചെറിയ മാറ്റം കൊണ്ടുവരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മൾ മൂന്നാറിൽ എല്ലാവരും ഈ പറഞ്ഞ രീതിയിൽ കംപ്ലീറ്റ് നടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള ആൾക്കാർ കംപ്ലീറ്റ് നടക്കണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അവർ അവിടെ ഉച്ചയ്ക്കും രാവിലെ എല്ലാ സമയങ്ങളിലും അവർക്ക് തണുപ്പുള്ളതുകൊണ്ട് അവരോ കംപ്ലീറ്റ് യൂസ് ചെയ്യും. നമ്മളിവിടെ നട്ടുച്ചയ്ക്കൊക്കെ കംപ്ലീറ്റ് ഉണ്ട് ആരെങ്കിലും നടക്കൂ. അപ്പോൾ അത് ഓരോ സ്റ്റേറ്റിന് അതിൻ്റെ ആവശ്യകതയ്ക്കനുസരിച്ച് അതിപ്പോൾ നിയമമാണെങ്കിൽ കൂടി അത് മാറണമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഞാൻ വേറൊന്നുമല്ല, നമ്മുടെ ബാറ്ററി സംരക്ഷിക്കാന്ന്, പിന്നെ വെറുതെ ഇങ്ങനെ ഓണായി കത്തി നമ്മുടെ എൻ്റെ ലൈറ്റ് ഒരു വട്ടം അടിച്ചു പോയി. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ പുതിയ ലൈറ്റ് ഇപ്പോൾ രണ്ടാമത് പിടിപ്പിച്ചതാണ്. അപ്പോൾ അതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ സ്വിച്ച് പിടിപ്പിച്ചത്. കാരണം വെറുതെ ഒരു ഉപകാരമില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി നമ്മളിങ്ങനെ ഫോളോ ചെയ്യേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതെൻ്റെ ഒരു അഭിപ്രായമാണ്, അതെല്ലാവർക്കും അതേ അഭിപ്രായമാണെന്ന് എനിക്കറിയില്ല. ഇനി അതല്ല, ഇതിൻ്റെ പുറകിൽ വേറെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ വരിക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലൂടെ ബെല്ലൈക്കൺ അമർത്തുക. പിന്നെ ഞാൻ ഈ പറഞ്ഞ വീഡിയോയിൽ എല്ലാവരും ചോദിച്ചേക്കാം ഇതെങ്ങനെ പിടിപ്പിക്കണമെന്ന് കാണിച്ചിരുന്നത്. കാരണം അത് പിടിപ്പിക്കാൻ ഇപ്പോൾ വലിയ ഒന്നുമില്ല, നമ്മൾ ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയാലും നമുക്ക് സ്വയമായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. സ്വിച്ച് കൂടെ പിടിപ്പിച്ചിട്ട് ഞാൻ നിങ്ങളെ ജസ്റ്റ് പങ്കിക്ക് കാണിച്ചു തന്നുള്ളൂ. അവർ ഫ്രണ്ട് കൂടിയിട്ട് നമ്മുടെ ബൾബിലേക്ക് വരുന്ന കണക്ഷൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് അവിടെ അവരിതിൻ്റെ കണക്ഷൻ സപ്ലൈ ചെയ്യും. ഇത്രയുള്ളൂ പണി, ഒരു 10 മിനിറ്റത്തെ പണിയുണ്ട്. ഒരു
പത്ത് പതിനഞ്ച് മിനിറ്റ് പണിയുള്ളത്. അപ്പോൾ അതിനവർ എൻ്റെ കയ്യിൽ നിന്ന് ഒരു 50 രൂപ മേടിച്ചു, അത്രേ ഉള്ളൂ, വേറെ എക്സ്ട്രാ ചാർജൊന്നും വന്നില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ. അതിപ്പോൾ അതിന് അത് പിടിപ്പിക്കുന്ന എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇടേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിസ്സാരൊരു സ്വിച്ച് പിടിപ്പിക്കുന്ന കേസല്ലേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള ആവശ്യകതയാണ് ഞാനിപ്പോൾ ഒഴിവാക്കിയത്. അപ്പോൾ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട്, ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. സൈനിങ് ഔട്ട് ഫ്രം RTM.